ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയുമെന്തെന്നറിഞ്ഞില്ല. ഇന്നി കണ്ട തടിക്കു വിനാശവും ഇന്ന നേരമെന്നേതോ മറിഞ്ഞില്ല, ഇന്ന നേരമെന്നേതോ മറിഞ്ഞില്ല. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. സർവം കൃഷ്ണ അർപ്പണമസ്തു. സ്വസ്തികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യരെ ആത്മീയതയിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് പൂന്താനം തിരുമേനി രചിച്ച ജ്ഞാനപാനയിലെ വരികളാണിവ. ഇതിലൂടെ പൂന്താനം മുത്തച്ഛൻ എന്താണ് നമ്മോട് പറഞ്ഞു തരുന്നത്? നമ്മുടെ ഭൂതം, ഭാവി, വർത്തമാനം ഇതൊക്കെ കൃത്യമായി പ്രവചിക്കാൻ ആർക്കാണ് സാധിക്കുക? ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഇനി നാളെ എന്താണ് വരാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. 3 ദിവസത്തിന് മുൻപ് നിങ്ങൾ ഏത് വസ്ത്രമാണ് ധരിച്ചിരുന്നത് പെട്ടെന്ന് ചോദിച്ചാല് പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ വർഷം ഇതേ സമയം നിങ്ങൾ എവിടെയായിരുന്നു എത്ര ഓർത്തെടുത്താലും ചിന്തിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ സമയം നിങ്ങൾക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വേണ്ട, അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ ജീവിച്ചിരുന്ന നാളുകൾ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? ഒന്നും ഓർമ്മയില്ല. ഈ ഓർമ്മക്കുറവ് മനുഷ്യന്റെ വലിയൊരു പരിധിയാണ്, അതായത് ശരീരത്തിന്റെ പരിധിയാണ്, ശരീരത്തിന്റെ ലിമിറ്റേഷൻസ്, വീക്ക്നെസ് ആണ് ഈ ഓർമ്മക്കേട് എന്ന് പറയുന്നത്. എന്നാൽ മനുഷ്യന്റെ ബുദ്ധിക്കും അവന്റെ ചിന്തകൾക്കും പരിധിയേയില്ല. അതുപയോഗിച്ചുകൊണ്ട് ഈ ഭൗതിക ലോകത്ത് സുഖമായി, സമാധാനമായി, സന്തോഷകരമായി ജീവിക്കാനുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും മനുഷ്യൻ നടത്തുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയധികം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടും മനുഷ്യന് മരണത്തെ തടയിടാൻ സാധിക്കാത്തത്, മനുഷ്യ ശരീരത്തിനെ നശ്വരമാക്കി മാറ്റാൻ സാധിക്കാത്തത്? ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട്. അതായത് ഭൂമിയിലെ ഭൗതിക വസ്തുക്കൾ കൊണ്ട് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരത്തിന് പോലും പരിധിയുണ്ട്. ഇത് എപ്പോ നശിക്കുമെന്ന് പ്രവചിക്കാൻ പോലും മനുഷ്യന് കഴിയുകയില്ല. എത്രയധികം ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലും, ഉപകരണങ്ങൾ സൃഷ്ടിച്ചാലും, മരുന്നുകൾ കണ്ടുപിടിച്ചാൽ പോലും ചില രോഗങ്ങളിൽ നിന്ന് മനുഷ്യന് രക്ഷപ്പെടാൻ പോലും ആകുന്നില്ല. അത് എന്തുകൊണ്ടാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ ബുദ്ധി കൊണ്ട് റോബോട്ടുകൾ വരെ സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ആ റോബോട്ടുകൾക്ക് പോലും മനുഷ്യൻ തങ്ങളെക്കാളും മുകളിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം നൽകുന്നില്ല. അതായത് മനുഷ്യൻ സൃഷ്ടിക്കുന്ന എല്ലാ സൃഷ്ടികൾക്കും അവൻ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? കാരണം മനുഷ്യനറിയാം, ഇത്രയധികം സ്വാതന്ത്ര്യം കൊടുത്തിട്ട് റോബോട്ടുകളെ അങ്ങോട്ട് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നാളെ അവർ തന്നെ മനുഷ്യകുലത്തിന്റെ അന്തകനായി മാറും. ഇത് തന്നെ ആവൂലേ ഈ മനുഷ്യരെ സൃഷ്ടിച്ച ആ സൃഷ്ടാവും ചിന്തിച്ചിട്ടുണ്ടാവാം. അദ്ദേഹം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവന്റെ ചിന്തകൾക്കും അവന്റെ കർമ്മങ്ങൾക്കും അവന്റെ പ്രവൃത്തികൾക്കും പരിപൂർണ സ്വാതന്ത്ര്യം കൊടുക്കുന്നതോടൊപ്പം അവന്റെ ശരീരത്തിന് ഒരു പരിധി നിശ്ചയിച്ചു. ആ പരിധിക്കുള്ളിൽ നിന്നു മാത്രമേ ആ ശരീരം കൊണ്ടവന് പ്രവർത്തിക്കാനും നിവർത്തിക്കാനും സാധിക്കൂ. നിങ്ങളുടെ മുജന്മം എന്താണ്, നിങ്ങൾക്കിനി വരാനിരിക്കുന്ന ജന്മം ഏതാണ്, ഇതൊന്നും ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. ഇതില്ല എന്ന് പറയാനും സാധിക്കില്ല. കാരണം നിങ്ങളുടെ പരിധിക്കപ്പുറമുള്ള വിഷയങ്ങളാണ് ഇവയെല്ലാം തന്നെ. ഈ കാണുന്ന തടി, അതായത് ഇവിടെ ശരീരം എന്നാണ് ഉദ്ദേശിക്കുന്നത്, അതിന് എപ്പോഴാണ് നാശം സംഭവിക്കുക? അത് ചിലപ്പോ അല്പസമയത്തിനുള്ളിൽ സംഭവിക്കാം, അത് ചിലപ്പോ നീണ്ട വർഷങ്ങൾക്കുള്ളിലും സംഭവിക്കാം. അതെപ്പോഴാണ് എന്നുള്ളതും ആർക്കും തിട്ടപ്പെടുത്തിയെടുക്കാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള നശ്വരമായ ശരീരത്തെ കണ്ടുകൊണ്ടാണ് പലരും അധികാരം, പണം, സമ്പത്ത്, സൗന്ദര്യം എന്നിവയെ ആലോചിച്ചുകൊണ്ട് അഹങ്കരിക്കുന്നത്. ഭൗതിക ലോകത്തില് ഭ്രമം പൂണ്ട് ശരീരബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ആ കേവലത, ഇതിന്റെയൊക്കെ നൈർമിഷികത ഓർമ്മിപ്പിക്കുകയാണ് പൂന്താനം മുത്തച്ഛൻ ഈ വരികളിലൂടെ. ത്രികാലജ്ഞാനികളായിട്ടുള്ള മഹാത്മാക്കൾക്ക് ചിലപ്പോ മുജന്മങ്ങളെ കുറിച്ചുള്ള അറിവുണ്ടാകാം, വരാനിരിക്കുന്ന ജന്മങ്ങളെ കുറിച്ചും അവർക്ക് അറിയാവുന്നുണ്ടാവാം. പക്ഷേ നമ്മളൊക്കെ കേവല ജീവാത്മാക്കളാണ്.
ഈ ജീവാത്മാക്കൾക്ക് ഒരു ശരീരമാകുന്ന ചട്ടക്കൂട് നൽകി ഭഗവാൻ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് ഭഗവാനിൽ ആത്മസമർപ്പണത്തോടുകൂടി ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് നല്ല ചിന്തകൾ ഉണ്ടാവണം. സത് ചിന്തകൾ സത് പ്രവൃത്തികളായിട്ട് വരും. അത് എല്ലാവർക്കും സമാധാനം നൽകും. അങ്ങനെ നല്ല ചിന്തകൾ ഉണ്ടാകാനായിട്ട് സദാ ഭഗവാനെ സ്മരിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ജയ ശ്രീ രാധേ രാധേ. സർവം കൃഷ്ണാർപ്പണമസ്തു.